ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യു കെ എക്സ്പ്രസ്. അപ്പം ഇന്നത്തെ വീഡിയോയില് ഞങ്ങള് അറിയാലോ പുറത്താണ്, നിങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ മിഡിൽസ്ബറോയിലെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ കുറേ ജിന്നെ, ഞങ്ങൾ മൂന്നുപേരും ഉണ്ട്. അപ്പോ നമുക്ക് പർച്ചേസും അതിന്റെ ഇടയിൽ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം നമുക്ക് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാം. അപ്പം ഒരു ആറേഴ് മാസം മുന്നേ നിങ്ങൾക്ക് ആ സ്ഥലം ഓർമ്മയാണ്, ഞങ്ങൾ ഇവിടെ നിന്നാണ് ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പൊ ഇവിടുത്തെ മാറ്റങ്ങൾ കണ്ടില്ലേ, നല്ല വർണ്ണശബളമായ പൂക്കൾ, അതെ, കണ്ണിന് കുളിർമയുന്ന കാഴ്ചകളാണ് ഇവിടെ. ഇതിപ്പോ മറ്റേ ഓവറായിട്ട് ഒഫീഷ്യലൊക്കെ ആയിട്ട് പറഞ്ഞ പോലെ തോന്നും, അതൊന്നും വേണ്ടട്ടെ, വെറുതെ അത് ഇത്തിരി സാഹിത്യം നിറഞ്ഞു പോയോ. ഓക്കെ, അപ്പം അകത്ത് പ്രൈമാർക്കിന്റെ അകത്തേക്ക് കയറിയാണ് ഇപ്പൊ പർച്ചേസ് നടത്തിയോണ്ടിരിക്കുക. ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം മൂന്നുപേരായിട്ട് വന്നെ, ഒരു മൂന്ന് മാസം നാല് മാസം കണ്ടായിരുന്നു ഞങ്ങള് മൂന്നുപേരായിട്ട് ഒപ്പം വന്നിട്ട് പുതിയ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ചീപ്പ് റേറ്റ് ആണ് കാര്യങ്ങൾ. നിങ്ങൾ ഇവിടെ വരുമ്പോൾ പ്രൈമാർക്ക് എന്തായാലും വിസിറ്റ് ചെയ്യുക. ഡ്രസ്സ് മേടിക്കാനുള്ള ഒരു നാട്ടിൽ നിന്ന് വരുമ്പോ നിങ്ങൾ അധികം കൊണ്ടുവരാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജോലി കഴിഞ്ഞ ശേഷം എന്തായാലും ഇവിടെ ഒന്ന് കയറിക്കോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോ പൈസ ഒക്കെ ഇത്തിരി ഷോർട്ടേജ് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കമ്പാരിറ്റീവ്ലി എവിടെന്ന് ഡ്രസ്സ് എടുക്കണമെങ്കിലും ഏറ്റവും ബെസ്റ്റ് പ്രൈമാർക്കായിരിക്കും. നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈമാർക്കിൽ ഇത്തിരി അത്യാവശ്യം മറ്റുള്ളവർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി നല്ല റേറ്റ് കുറവുണ്ട്, നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈമാർക്കിൽ നമ്മൾ ഇറങ്ങി, അത്യാവശ്യം കുഴപ്പമില്ലാതെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സാധനങ്ങൾ മേടിക്കാനായിട്ട് ഡ്രസ്സ് മേടിച്ചു, അതെ. പിന്നെ ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് സ്ട്രീറ്റിലേക്ക് പോവാം. ഇവിടെ ചിലപ്പോൾ കോഫി ഷോപ്പ് ഉണ്ട്, അവിടെ ഞങ്ങൾക്ക് സ്യൂട്ട് ആണെന്ന് അവിടെ കയറാൻ പോവാം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഇട്ട് ഇഷ്ടപ്പെടുന്ന അതാണ് സ്യൂട്ട്. പരിഷ്കാരി എന്നാണ് പുറത്തേക്ക് ഇറങ്ങി. നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ നൈസായിട്ട് മഴ പെയ്യുന്നുണ്ട്. നൈസായിട്ട് പിന്നെ ഇടിവെട്ട് മഴ ഒന്നുമില്ല, നിങ്ങൾക്ക് നൈസായിട്ട് പെയ്യുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് ചിലപ്പോ ഞങ്ങൾക്ക് സ്ട്രീറ്റ് ഒന്നും നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞോളൂ പോവാം. പറഞ്ഞോ. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ മിഡിൽസ്ബറോയിൽ ഈ ക്ലീവ്ലാൻഡ് സെന്റർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലീവ്ലാൻഡ് നമ്മുടെ ഈ NHS രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങളൊക്കെ വരുന്നതും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റ് എന്ന് പറയുന്നത്. മിഡിൽസ്ബറോ ഏരിയയിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സ്ട്രീറ്റ് ആണ്. നമ്മുടെ അത്യാവശ്യം ബ്രാൻഡ് ഷോപ്സ് എല്ലാം ഇവിടെ ഉണ്ട്, ഈ ഒരു ഏരിയയിലാണ് ഉള്ളത്. ഇവിടെ ഇന്നിപ്പോ ഇത്തിരി ക്രൗഡ് കുറവാണ്, കാരണം വെച്ചാൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ സമ്മർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സമ്മറാണിത്, ഇവിടുത്തെ ആൾക്കാർ മാക്സിമം പുറത്തുണ്ടാവുന്നതാണ്. ഇതിപ്പോ കൊറോണ ഇഷ്യൂ പോലും ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ക്രൗഡ് നല്ല, കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് നല്ല ക്രൗഡ് ഉണ്ടായി. ഇന്നിപ്പോ ഈ മഴ കാരണം കൊണ്ടോ ക്രൗഡ് ലാസം കുറവ്, അല്ലെങ്കിൽ ഇവിടെ നല്ല ഡെൻസ് ആയിരിക്കും. പോപ്പുലേഷൻ മീൻസ് അത്യാവശ്യം നല്ല വോക്കബിൾ ആയൊരു ക്രൗഡിന്റെ ഇടയിൽ കൂടി നമ്മൾ തിങ്ങി തിങ്ങി പോണ സീനായിരുന്നു ഇവിടെ. ഇതാണ് ഇന്നത്തെ അവസ്ഥ, ഒന്ന് ജില്ല ചുറ്റി കാണിച്ചു കൊടുക്കുക. ഇവിടെ ജിഗ്ല ചെയ്യുന്ന ആളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടേക്കാം. ചുറ്റിച്ചിട്ടാണ് ഷോപ്പിംഗ് സെന്റർ ആണ് ഇത്. വന്നിട്ട് ഇപ്പം ഒട്ടും ക്രൗഡ് അല്ല, ക്രൗഡ് ഇല്ല. കാരണം എന്താണെന്ന് അറിയില്ല, കാരണം എന്താണെന്ന് ചിലപ്പോ മഴ കാരണം കൊണ്ടായിരിക്കും ആൾക്കാർ ക്രൗഡ് കുറവാണ്. ഇവിടെ നല്ലൊരു കപ്പലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പന്ത്രണ്ട് മനസ്സിലാവില്ല. ഇവിടെ ക്ലീവ്ലാൻഡില് പല പല എൻട്രി ഉണ്ട്, ക്ലീവ്ലാൻഡില് പല പല എൻട്രി ഉണ്ട്. ജസ്റ്റ് ഇപ്പൊ മഴയൊക്കെ മാറിയിട്ടുണ്ട്, ഇപ്പൊ നമ്മള് ജസ്റ്റ് ക്യൂല് നിൽക്കുക. സാധനം അവിടെ ബജ്ജിക്ക് പിടിക്കാൻ പോയിട്ട് അപ്പുറത്ത് സ്ട്രീറ്റില് ഓരോരോ ഷോപ്പ്, ഞാൻ അവിടെ ജസ്റ്റ് കോഫി പിടിക്കാൻ നിൽക്കുകയാണ്. അത് ചേച്ചിക്ക് നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യണ്ട. ഓക്കെ, നമ്മളിപ്പോ കോഫി കാര്യങ്ങളൊക്കെ ഐറിഷ് ക്രീം സ്റ്റീമർ. Yeah, card. Double, double. One for you though, yeah? Yeah. What do you want? Thank you. Irish cream steamer. Medium.
One Irish cream steam, yeah? Small. Small, no? Medium. Medium. Medium Irish. And two espresso. Two espresso. Yeah. So you've got three double espressos. Yeah. And a medium Irish. Yeah. Is that right? നമ്മളങ്ങനെ നമ്മുടെ എക്സ്പ്രസ്സോ കിട്ടിയിട്ടുണ്ട്. ഇത് ജിൻഡോ ഐറിഷ് ക്രീമുള്ള മിക്സ്ഡ് ആണ് മേടിച്ചാണ്. എക്സ്പ്രസ്സോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിയതൊന്നുമില്ല, നമ്മുടെ കാപ്പി അത് നമുക്ക് പണ്ടേ അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം നിൽക്കും നമ്മളെ. ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകണം, ഇപ്പോൾ എന്തായാലും ഉച്ച കഴിഞ്ഞെങ്കിൽ ഡ്യൂട്ടിക്ക് പോകണം. ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിരിക്കും, ഉറക്കം വരില്ല. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് പോകണവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. സാധനിപ്പോൾ വരും, അവൻ അപ്പുറത്തെ കടയിൽ ബഡ്ജി വടയോ എന്തോ മേടിക്കാൻ പോയിട്ട് ഇപ്പോൾ വരും. വെയിറ്റ് ചെയ്യാൻ കുറേ പോയിട്ട് എക്സ്പ്രസ്സോ മേടിച്ചിട്ടോ? എക്സ്പ്രസ്സോ മേടിച്ച് എനിക്ക് അറിയാൻ പറഞ്ഞു. കുറെ സ്റ്റാർബക്സിന്റെ എക്സ്പ്രസ്സോ മേടിക്കുന്നത് അത് കണ്ടിട്ട് പോയിട്ട് നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന്, ഏതോ ഷോപ്പ് എന്താ, ഏതോ ഷോപ്പിൽ നിന്ന് പോയിട്ട് എക്സ്പ്രസ്സോ മേടിച്ചിട്ട് വന്നു. ഇതാണ് അവസ്ഥ. കട്ടൻ കാപ്പി ഒന്നും അല്ല, കഴിച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കുറെ കുടിക്കും കോഫി, പിന്നെ കഴിച്ചാൽ കുടിക്കും, അല്ല കുടിക്കും, കുടിക്കും മോ, കുടിക്കും. ഞാൻ ജയിച്ചു കേട്ടോ. അങ്ങനത്തെ കാപ്പിപ്പൊടി ഒന്നല്ല, ലോക്കൽ സാധനം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒരു ബിൽഡിംഗ് കാണിച്ചു തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്നറിയത്തില്ല. സോ ഇതാണ് ടീസാഡ് യൂണിവേഴ്സിറ്റി, ഞങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി. കള്ളച്ചിരി അല്ല, ടീസാഡ് കൂടി അറിയില്ലെന്ന് പറയാനായിട്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അല്ല അപ്പം നിങ്ങൾക്ക് ആർക്കും അറിയില്ല, അറിയുമോ എന്നറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിംഗ് ആണ് ഇവിടെ. ബിൽഡിംഗ് ഓരോന്നിനും ഓരോ പേരുണ്ട് ഇവിടെ ബിൽഡിങ്ങിന്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ലൈബ്രറി വഴിയൊക്കെ ഞങ്ങൾ മൊത്തം ബിൽഡിംഗ് കവർ ചെയ്യില്ലെന്ന്. ജസ്റ്റ് ഇപ്പോൾ ഈ വഴി പാസ് ചെയ്ത് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇറങ്ങണം, വണ്ടി എടുക്കാൻ പോകണം. ഞങ്ങൾ ഈ വഴിയിൽ കാണുന്ന കുറച്ച് ബിൽഡിങ്സും ടീ സൈഡിൻ്റെ യൂണിയുടെ ചെറിയ അകത്ത് ജസ്റ്റ് ആ വഴി കൂടിയൊക്കെ ഒന്ന് പോകുമ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം. അപ്പം ഇത് ഈ കാണുന്നത് കൊറിയ പറഞ്ഞ കേവ് ബിൽഡിംഗ്. ഇവിടെ നമുക്ക് ക്ലാസ്സൊക്കെ നടക്കാറുണ്ട്. ഇത് ക്ലാസ് ഇല്ല, എനിക്കുണ്ട്. എനിക്ക് ഞങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന ആൾക്കാർക്ക് ക്ലാസ് ഉണ്ട്. പിന്നെ ഇത് ഡിക്കൻസ് പറഞ്ഞിട്ട് നമ്മുടെ യൂണിയുടെ അകത്തുള്ള ഒരു പബ്ബാണ്. യൂണിയുടെ പബ്ബല്ല, യൂണിയുടെ അകത്ത് തന്നെ ഉള്ളൊരു പബ്ബാണ്. ഇവിടെ പാർട്ടി കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ ഇത് ആ കാണുന്ന സാധനമാണ് നമ്മുടെ യൂണിയുടെ ഒരു പബ്ബൊക്കെയാണ് അവിടെ. ചെറിയ ഹാളും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് യൂണിയനുമായിട്ടുള്ള ഇവന്റ്സ് പരിപാടികളൊക്കെ നടക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് പൂൾ കളിക്കാൻ വരുന്ന സ്ഥലം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഗെയിംസ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇത് നേരെ കാണിച്ചു ലൈബ്രറി, അവിടെ മെയിൻ എൻട്രൻസ് എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ടാണ്. നിങ്ങളിപ്പോ വരുമ്പോ കൂടുതലും എല്ലാരും നമ്മുടെ ഐഡന്റിറ്റി കാർഡ് കാര്യങ്ങളെല്ലാം ലൈബ്രറിയും പോവാലോ. അതിങ്ങോട്ട് ലൈബ്രറിയുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് പുതിയ ബിൽഡിംഗ് ആണ്. എല്ലാവർക്കും വരുമ്പോ സ്റ്റുഡന്റ് ലൈബ്രറിക്ക് കയറാം. കാര്യങ്ങളൊക്കെ അത് കാണുന്നതാണ് എന്റെ ബിൽഡിംഗ്. അത് ഇവന്റെ ഇന്റർനാഷണൽ ബിൽഡിംഗും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിൽഡിംഗ്, ഞങ്ങളുടെ എഞ്ചിനീയേഴ്സിന്റെ ബിൽഡിംഗ് ഇഷ്ടം പോലെ അങ്ങോട്ടുണ്ടോ? സ്റ്റെഫൻസൺ ബിൽഡിംഗ് ഉണ്ട്, മെയിൻ റോഡ് എൻട്രൻസ് ക്ലോക്ക് ടവറിന്റെ അവിടെ ഞങ്ങൾ എല്ലാം പറഞ്ഞാടാ. നമ്മൾ എഞ്ചിനീയേഴ്സ് തളരണ്ട. വിജനമായി കിടക്കില്ല, ആരില്ല. പിന്നെ ഒരു സബ്ജക്ട്. പിന്നെ ഈ കണ്ണ് ഈ തകർന്നു പൊളിയാനായി കെട്ടിടം, ഇതാണ് നമ്മുടെ ആദ്യത്തെ തകർന്നു പൊളിയാറുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഇതാണ്, ടീസാഡ് യൂണിവേഴ്സിറ്റി. പിന്നെ ഇവിടെ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ വരും, ഓരോ സെക്ഷനിലാണ്. അങ്ങനത്തെ അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഷോപ്പിംഗും നമ്മുടെ യൂണിയുടെ അകത്ത് കൂടി കുറച്ച് നേരം നടന്നു, നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി എടുത്ത് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ കഴിഞ്ഞു, അങ്ങനെ സമാപിച്ചിരിക്കുകയാണ്.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.